ആലപ്പുഴ ജില്ലയുടെ തെക്കുകിഴക്കൻ മേഖല മദ്യമാഫിയുടെ സ്ഥിരം താവളമാണ്. ജലമാർഗവും റോഡുമാർഗവും റെയിൽമാർഗവുമൊക്കെ എളുപ്പത്തിൽ എത്തിച്ചേരാനും രക്ഷപ്പെടാനുമുള്ള സാധ്യത തന്നെയാണ് പ്രദേശത്തെ സ്പിരിറ്റ് മാഫിയയ്ക്ക് പ്രിയങ്കരമാക്കിയത്. തലങ്കം വിലങ്ങും വെട്ട് രണ്ടുപേരും നിന്ന് വെട്ട് കാണുമ്പോൾ അതിൽ ഒരു ഒരാളുടെ വെട്ടാണ് എനിക്ക് തടയാൻ പറ്റുള്ളൂ. കഴുത്തിന് നേരെ വന്ന വെട്ട് തന്നെയാണ് ഞാൻ ഇടത് കൊണ്ട് തടഞ്ഞത്. ഇടത് കൈയുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലുള്ള ഭാഗത്താണ് എൻ്റെ വെട്ടേറ്റത്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ഒടുവിൽ മദ്യമാഫിയയുടെ ക്രൂരതയ്ക്കിരയായ പോലീസ് ഉദ്യോഗസ്ഥനാണ് മാന്നാർ SI ശ്രീകുമാർ. പിടിക്കപ്പെടുമെന്നുറപ്പായാൽ റെയ്ഡിനെത്തിയവരെ ആക്രമിച്ച് വെള്ളത്തിൽ ചാടിയോ വിജനമായ പ്രദേശത്തുകൂടി ഓടിയോ രക്ഷപ്പെടുകയാണ് അനധികൃത മദ്യവിൽപ്പനക്കാരുടെ സ്ഥിരം രീതി. അവർക്ക് ആ ലക്ഷ്യങ്ങളാണ്, ഒന്ന് രക്ഷപ്പെടുക, രണ്ട് ഇനിയും ഇത് വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതാണ് അനുഭവം എന്ന് പഠിപ്പിക്കുക. ജില്ലയിൽ ഒരു വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്ത 1175 അബ്കാരി കേസുകളിലായി അനധികൃതമായി സൂക്ഷിച്ച 15352 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. ഇതിൽ പകുതിയിലേറെ കേസും കായംകുളം, ഓച്ചിറ, മാവേലിക്കര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതാണ്. ജലാശയങ്ങളുടെ സാമീപ്യവും വിജനമായ പറമ്പുകളുള്ളതും മാഫിയയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നു. പിടിക്കപ്പെടുമെന്നുറപ്പായാൽ സ്പിരിറ്റ് വെള്ളത്തിൽ ഒഴുക്കിക്കളയും. മാന്നാർ SIയെയും CPOയെയും വെട്ടിയ നിലവറശ്ശേരിൽ രാജനെതിരെ സാക്ഷി പറയാൻ ആരും എത്താത്തതിനാൽ 5 കേസുകളിലാണ് കോടതി വെറുതെ വിട്ടത്. റെയ്ഡിനു മുമ്പ് വിവരം ചോർത്തുന്നതും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുന്നതുമായ കേസുകളുമുണ്ട് നിരവധി. സ്പിരിറ്റ് മാഫിയയും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തുടരുന്നിടത്തോളം കാലം ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ മദ്യമാഫിയയുടെ വിളനിലമായി തന്നെ തുടരും. ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം VK സോന, ഏഷ്യാനെറ്റ് ന്യൂസ്.